വീട്ടിലിരുന്ന് സൗജന്യ പരിശീലനം നേടാം. LDC 2020 May 3 മുതൽ. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.ranhouse.in. ക്വസ്റ്റ്യൻ നമ്പർ 21. There was rash, traffic, so we arrived earlier than expected. ഇവിടെ ട്രാഫിക് അൺകൗണ്ടബിൾ നൗൺ ആണ്. ട്രാഫിക് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഈ അൺകൗണ്ടബിൾ നൗണിന്റെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആകെ കുറച്ച് അവമുഖം. ഇവിടെ ഡാഷ് ട്രാഫിക് ഫ്യൂ ഫ്യൂ വരില്ല. ഫ്യൂ ഫ്യൂ വരേണ്ടത് കൗണ്ടബിൾ നൗൺസിന്റെ മുന്നിലാണ്. ട്രാഫിക് കൗണ്ടബിൾ നൗൺ അല്ല, ട്രാഫിക് അൺകൗണ്ടബിൾ നൗൺ. ആയതിനാൽ സി ഡി ആൻസർ തെറ്റ്. സാധ്യത എക്കും ബിക്കുമാണ്. കുറച്ചു ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നേരത്തെ എത്തില്ല. അപ്പൊ ട്രാഫിക്കേ ഇല്ല എന്നുള്ള ടെൻഷൻ ഉണ്ടാവണം. അപ്പൊ അനുയോജ്യമായ വാക്യം ഏതാ? ലിജിൽ. There was little traffic. അവിടെ ട്രാഫിക്കേ ഇല്ല. So we arrived earlier than expected. അതിനാൽ നമ്മൾ പ്രതീക്ഷയെക്കാട്ടും നേരത്തെ എത്തി. അപ്പൊ ശരിയായ ഉത്തരം ഏതാ? ക്വസ്റ്റ്യൻ നമ്പർ 22. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഡാഷ്. ദാനശീലത്വം ആരംഭിക്കേണ്ടത് ഡാഷിൽ നിന്നാണ്. പ്രോബബാണ്, ഒരു മാറ്റം വരുത്താൻ സാധ്യമല്ല. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ് പ്രോബബ്. ആയതിനാൽ എ ബി ഡി ഉത്തരങ്ങൾ തെറ്റാണ്. സി ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 23. ദ കോൺട്രാക്ടർ ഡാഷ് ദ വർക്ക് ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ. ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നത് ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ, ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത്, ബൈ 2020, ബൈ ജൂൺ, ബൈ ജൂലൈ, ബൈ ടുമാറോ, ബൈ മണ്ടേ ഇത്യാദി പ്രയോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലേക്കുള്ള സൂചനയാണ്. അപ്പൊ ഇവിടെ വിൽ കംപ്ലീറ്റ് സിമ്പിൾ ഫ്യൂച്ചർ ആണ് തെറ്റ്. കംപ്ലീറ്റ് വരില്ല ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തെറ്റാണ്. വിൽ ഹാവ് കംപ്ലീറ്റഡ് ആണ് ശരിയായ ഉത്തരം. സബ്ജക്ടസ് വിൽ ഹാവ് ഓർ സഹായക സ്പീക്കർ. കർത്താവിന് ശേഷം വിൽ ഹാവിന് ശേഷം അല്ലെങ്കിൽ സഹായത്തിന് ശേഷം ഈ ട്രീ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. കംപ്ലീറ്റഡ് തെറ്റാണ്. ദ കോൺട്രാക്ടർ വിൽ ഹാവ് കംപ്ലീറ്റഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കും ദ വർക്ക് ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ, ഈ വർഷത്തിന്റെ അവസാനത്തോടെ പൂർത്തീകരിച്ചിരിക്കും എന്നാണ്. അതിനാൽ ആൻസർ ശരി സി ഓപ്ഷൻ ആണ്, വിൽ ഹാവ് കംപ്ലീറ്റഡ്. ക്വസ്റ്റ്യൻ നമ്പർ 24. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഫർദർ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല, പ്രോബബ് ആണ്. ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്നതാണ്. പ്രോബബ് ആണ്, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആസ് ഇറ്റ് ഈസ് ആണ് തെറ്റ്. തെറ്റ് തെറ്റ്. ശരിയായിട്ടുള്ള ആൻസർ ബി ആണ്, ലൗഡർ ദാൻ വേർഡ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 25. നോബഡി ഡാഷ് പെർമിറ്റഡ് ടു എന്റർ ദ തിയേറ്റർ സോ ഫാർ. ഇവിടെ നമുക്കറിയാം സംബഡി സംവൺ എവറിബഡി എവറിവൺ നോബഡി നോവൺ എനിബഡി എനിവൺ. ഇവ കർത്താവിന്റെ സ്ഥാനത്ത് വരുമ്പോ സിംഗുലർ. അപ്പൊ നോബഡി കർത്താവിന്റെ സ്ഥാനത്ത് വരുമ്പോ സിംഗുലർ ആണ്. ശേഷം വേണ്ടത് സിംഗുലർ വെർബ്. ഉത്തരം എന്താ?
as being permitted as singular singular kathavine singular verb a aanu seriyaayittulla uttaram have been bahuvachanam tettu are bahuvachanam tettu were bahuvachanam tettu seeyum onnu rendu kaaranangal kondu thettaanu appo seriyaaya uttaram Nobody has been permitted എന്നാണ് ആയതിനാൽ എ ആണ് റൈറ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 26 വൊക്കാബുലറിയുടെ ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എ ഗ്രേറ്റ് ഫ്ലീറ്റ് ഓഫ് വാർഷിപ്സ് വാർഷിപ്സിന്റെ വ്യൂഹം തന്നെ നമ്മൾ എന്താ വിളിക്കുക കവൽറി അല്ല കവൽറി കുതിരപ്പടയാണ് കവൽറി തെറ്റ് ആർട്ടിലറി അല്ല പീരങ്കി പടയാണ് ആർട്ടിലറി ആർബർ പറയാം തുറമുഖം എന്നാണ് അർത്ഥം ശരിയതാണ് അർമണ അപ്പോ സി ആണ് റൈറ്റ് ആൻസർ കപ്പൽ വാർഷിപ്പിന്റെ വ്യൂഹത്തെ നമ്മൾ വിളിക്കുന്നത് അർമണ എന്നാണ് ആയതിനാൽ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 27 ക്രിയാവിശേഷണമാണ് വൈയെ വിശേഷിപ്പിച്ചു ഡിക്റ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ് നാമവിശേഷണം സ്റ്റോറീസിനെ വിശേഷിപ്പിച്ചു അപ്പൊ നെവർ ആണ് ഇവിടെ ശരി ഉത്തരം ക്രിയയെ വിശേഷിപ്പിച്ചു ക്രിയാവിശേഷണം എഡോ നെവർ ഒരിക്കലും വാക്കുക എന്ന് പറയുന്ന ക്രിയയെ വിശേഷിപ്പിച്ചു ഡിക്റ്റേറ്റീവ് തെറ്റാണ് സ്റ്റോറീസിനെ വിശേഷിപ്പിച്ചു ഇത് എഡോ അല്ല ക്രിയാവിശേഷണമല്ല നാമവിശേഷണമാണ് സ്റ്റോറീസ് അറിയാവുന്നവളാണ് ഗവർണബിൾ നമ്മളാണ് ബൈ ക്രിയയാണ് വെർബാണ് വാവുക എന്ന് അപ്പൊ ഈ സെന്റൻസിൽ നെവർ എന്ന് പറയുന്ന വാക്കാണ് ക്രിയാവിശേഷണ പദം ശരിയായ ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ നമ്പർ 28 മൈ ആന്റ് ഓർ മൈ അങ്കിൾ ഡാഷ് ഹൈ Rain are arriving, is arriving, was arriving, arriving. നമുക്ക് കാര്യം അറിയാം ഇത് കോമ്പൗണ്ടിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓർ ആണ് ഫാക്ടർ neither nor either or not only but also ഇത്യാദി കണക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് പൊരുത്തപ്പെടുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുയോജ്യമായിട്ടുള്ള വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റ് ആരാ ഇവിടെ മയങ്കൾ ആരാ സിംഗുലർ അപ്പൊ എന്ത് വെർബ് വരണം സിംഗുലർ വെർബ് വരണം ആരാ ബഹുവചനം തെറ്റ് എറൈവറാ ബഹുവചനം തെറ്റ് സാധാ ഈസ് അറൈവി രണ്ടാമത്തെ കർത്താവ് സിംഗുലർ അപ്പൊ സിംഗുലർ വെർബ് ഈസ് അറൈവിംഗ് ക്വസ്റ്റ്യൻ നമ്പർ 29 മൈ സിസ്റ്റർ സ്പീക്സ് ടു മീ യൂസ് നെവർ അൻ അപ്രോപ്രിയേറ്റ് പ്ലേസ് അനുയോജ്യമായ സ്ഥലത്ത് ഈ സെന്റൻസിൽ നെവർ യൂസ് ചെയ്യുക നെവർ ഇവിടെ ആഡ്വെർബ് ആണ് സബ്ജക്റ്റ് ആണ് വെർബ് ആണ് സബ്ജക്റ്റിനും വെർബിനും ഇടയിലാണ് നമ്മൾ ആഡ്വെർബ് യൂസ് ചെയ്യുന്നത് കർത്താവിനും ക്രിയയ്ക്കും ഇടയിൽ
never my sister wrong. My sister never speaks Shri. My sister speaks never to the teacher. My sister speaks to me never the teacher. മനസ്സിലാക്കേണ്ടിരിക്കുന്നത് എയർലോക്സ് ഓഫ് ഫ്രീക്വൻസി. കർത്താവിനും ക്രിയയുടെയും ഇടയിലാണ് വരേണ്ടിരിക്കുന്നത്. അതിനാൽ മൈ സിസ്റ്റർ നെവർ സ്പീക്സ് എന്ന് പറയുന്ന ബി ഓപ്ഷനാണ് ശരി ഉത്തരം. കർത്താവിനും ക്രിയയുടെയും ഇടയിൽ ബി ഫോംസ് വന്നാൽ ക്രിയയ്ക്ക് ശേഷം, ബി ഫോംസ് വന്നാൽ ക്രിയയ്ക്ക് ശേഷം. I am always busy. I am never busy. She is never busy. ഈശ്വര ശേഷമാണ് വന്നിരിക്കുന്നത്, never. Aids of frequency വരുന്നത് കർത്താവിനും ക്രിയക്കും ഇടയിൽ. Be forms വന്നാൽ is MR was verb. വന്നാൽ verbന് ശേഷം. ഇവിടെ ശരി ഉത്തരം B. Question number 30. I dashed a book when he came in. പാസ്റ്റിൽ രണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിലൊന്ന് തുടർച്ചയെ കുറിക്കുന്നു, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഈ ക്വസ്റ്റിനിൽ സബ്ജക്ട് പ്ലസ് വി ടു ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ കൂടെ സബ്ജക്ട് പ്ലസ് വി ടു. അപ്പൊ പാസ്റ്റിൽ രണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു, ഒന്ന് തുടർച്ചയെ കുറയ്ക്കുന്നു. ഓപ്ഷൻ ഏതാ? വാസ് റെഡി. കഴിഞ്ഞ ഒന്ന് രണ്ട് ക്വസ്റ്റിനിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനാൽ ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ല. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരി ഉത്തരം. I was reading a book when he came in. ഭൂതകാലം രണ്ട് പ്രവർത്തനം നടക്കുന്നു, ഒന്ന് തുടർച്ചയായി കുറയ്ക്കുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അത് ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 31. Which is correctly spelled word? ഏതാണ് ശരിയായ രീതിയിൽ സ്പെൽഡ് ചെയ്തിരിക്കുന്ന വാക്ക്? വളരെ വളരെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത, വളരെ തുച്ഛമായിട്ട് എക്സ്പ്ലനേഷൻ മാത്രം ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആണിത്. POSSESSION ആണ് പൊസഷൻ, ആയതിനാൽ ബി എന്ന ഉത്തരമാണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 32. The meaning of dear എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശരിയായ ഉത്തരം കോമ്പാറ്റ് എന്നാണ്. ഡ്യുവൽ മീൻസ് ദ്വന്ദ്വയുദ്ധം. DUEL എന്നാണെങ്കിൽ ഡബിൾ ശരിയാകുമായിരുന്നു. DUEL ആണ്, DUAL ആണെങ്കിൽ ഡബിൾ ആയിരുന്നു ശരി. പർപ്പസ് തെറ്റാണ്, ഡ്യൂട്ടിഫുൾ തെറ്റാണ്. അപ്പൊ DUEL ഡ്യുവൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കോമ്പാറ്റ് എന്നാണ്, ദ്വന്ദ്വയുദ്ധം എന്നാണ്. DUAL എന്നാണെങ്കിൽ ഡബിൾ എന്ന് അർത്ഥം വരുമായിരുന്നു. അങ്ങനെ ഏതാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 33. ടു ഈറ്റ് ലൈക്ക് എ ഹൗസ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? മീനിങ് എന്താണ് ടു ഈറ്റ് ലൈക്ക് എ ഹൗസ് എന്ന് പറഞ്ഞാൽ? ഈറ്റ് ടു മച്ച് എന്നാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. എ ആണ് റൈറ്റ് ആൻസർ. ഈറ്റ് നത്തിങ്, ഈറ്റ് അതേഴ്സ് ഫുഡ്, സ്റ്റീൽ ദ ഫുഡ് ഓഫ് അതേഴ്സ്. ബി സി ഡി തെറ്റായ ആൻസർ ആണ്. ശരി ഉത്തരം എ, ഈറ്റ് ടു മച്ച്. ക്വസ്റ്റ്യൻ 34. മെനി എ ലൈഫ് ഡാഷ് ലോസ്റ്റ് ഇൻ ദ ഷിപ്പ് റാക്ക് were
has been, have been, are. ഇവിടെ മെനി എ ഹൈലൈറ്റ് ചെയ്യുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെനി എ ഗുഡ് മെനി എ ഗ്രേറ്റ് മെനി ശേഷം പ്ലൂറൽ കർത്താവ് പ്ലൂറൽ വെർബ്. വൺസ് അഗൈൻ, മെനി എ ഗുഡ് മെനി എ ഗ്രേറ്റ് മെനി ശേഷം പ്ലൂറൽ കർത്താവ് ബഹുവചനം തെറ്റ്. ശരിയാണ് ഓപ്ഷൻ ബി. മെനി എ ലൈഫ് ഹാസ് ബീൻ ലോസ്റ്റ് ഇൻ ദ ഷിപ്പ്‌റാക്ക്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെനി എക്ക് ശേഷം ഏകവചന കർത്താവ് ഏകവചന വെർബ്. മെനി എക്ക് ശേഷം ലൈഫ് ഏകവചനം, ഹാസ് ഏകവചനം. ഉത്തരം ബി. ശരി ഉത്തരം ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 35. Which of the following is feminine gender? Feminine gender ഏതാണ് താഴെ പറയുന്നതിൽ? Masculine gender, പുല്ലിംഗം. Feminine gender, സ്ത്രീലിംഗം. പറയാം. താഴെ പറയുന്നതിൽ സ്ത്രീലിംഗം ഏതാണ്, feminine gender ഏതാണ് എന്നതാണ് ചോദ്യം. Lad എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടി എന്നാണ് അർത്ഥം, തെറ്റ്. അത് പുല്ലിംഗമാണ്. സ്റ്റേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്കുലൈൻ മാനാണ്, ആൺമാൻ. അതിനെയാണ് എന്ന് പറയുന്നത് സ്റ്റേഗ് എന്ന് പറയുന്നത്, തെറ്റ്. മേയർ ആണ് ഇവിടെ എന്ത്, ശരി ഉത്തരം. മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുതിരയാണ്, മേയർ പെൺകുതിര. റാം ആൺ ചെമ്മരിയാടിനെയാണ് റാം എന്ന് വിളിക്കുന്നത്, ആൺ ചെമ്മരിയാട് റാം. അപ്പൊ ഇതില് ആകെ ഒരു ഫെമിനൈൻ ജെൻഡറേ ഉള്ളൂ, അത് മേറാണ്, സി പെൺ കുതിര. ആയതിനാൽ സി ഓപ്ഷൻ ആണ് ശരി ഉത്തരം. 36. ഒഫീഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ്, ഒഫീഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഡി ആണ് ഓപ്ഷൻ ശരി. ടു ഈഗർ ടു ഹെൽപ് ഓർ അഡ്വൈസ്. ഒരു വ്യക്തിയെ അഡ്വൈസ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ വളരെ താല്പര്യമുള്ള വ്യക്തിക്കാണ് നമ്മൾ ഒഫീഷ്യസ് എന്ന് അർത്ഥം നൽകാറ്, വിളിക്കാറ്. ശരി ഉത്തരം ഡി ആണ്. ഡീലിംഗ് വിത്ത് ഓഫീസ് വർക്ക് തെറ്റാണ്, ഓഫീസ് റുട്ടീൻ തെറ്റാണ്, ടു ഹിൻഡർ സ്മൂത്ത് വർക്കിംഗ് തെറ്റാണ്, ടു ഈഗർ ടു ഹെൽപ്പ് ഓർ അഡ്വൈസ് എന്ന് പറയുന്ന ഡി ഓപ്ഷൻ ആണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 37. The thief had escaped before we dashed the place. Reach the town. Had reached the town. Were reached the town. Reached ആണ് ശരി ഉത്തരം. പാസ്റ്റിൽ രണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അത് കുറച്ചില്ലാത്തുണ്ട്. സബ്ജക്ട് പ്ലസ് ആൻഡ് പ്ലസ് വി ത്രീ, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. സബ്ജക്ട് പ്ലസ് ആൻഡ് പ്ലസ് വി ത്രീ. രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് സബ്ജക്ട് പ്ലസ് വി ടു ആണ്, ഓപ്ഷൻ ഡി ആണ്. റീച്ച്ഡ് ആണ് വി ടു. അതിനാൽ ശരി ഉത്തരം വി ടു ആയിട്ടുള്ള റീച്ച്ഡ് ആണ്, ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 38. എക്സ്പാർട്ട് മീൻസ്, എക്സ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാറ്റിൻ വാക്കാണ്. ഈ വാക്കിന്റെ മീനിങ് ഓൺ വൺ സൈഡ് എന്നാണ്. ഒരു കക്ഷി ആരായില്ലെങ്കിൽ മറ്റേ കക്ഷിക്ക് അനുകൂലമായിട്ട് വരും. അതിനെയാണ് നമ്മൾ എക്സ്പാർട്ട് എന്ന് വിളിക്കുന്നത്. അതിനാൽ ശരിയായ ഉത്തരം എ ആണ്. ബാക്കി ഓപ്ഷൻ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വേർഡിന്റെ മീനിങ് ആണ്.
ശരിയായിട്ടുള്ള മീനിംഗ് ഓൺ വൺ സൈഡ് എന്നാണ് എ ആണ് ശരിയായ ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ 39 ഡാഷ് ബ്രെഡ് ആൻഡ് ബട്ടർ ദി ഓൺലി ഡിഷ് യു ഹാവ് ഫോർ മീ ചോദ്യം തന്നെ ഒരു ഇൻട്രോഗേറ്റീവ് സെൻസിലാണ് ബ്രെഡ് ആൻഡ് ബട്ടർ ബ്രെഡ് ആൻഡ് ജാം റൈസ് ആൻഡ് കറി ഇവയുടെ ഭാഗമായിട്ട് ഇവ ഉള്ള സെന്റൻസിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് ലഞ്ച് ഡിന്നർ സപ്പർ ഫുഡ് ഡിഷ് ഇത്യാദി വാക്കുകൾ ഉണ്ടെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ പേരാണ് ഇവിടെ ഡിഷ് എന്ന് പറയുന്ന പദപ്രയോഗമുണ്ട് ആയതിനാൽ ഇവിടെ ബ്രെഡ് ബട്ടർ ഏകവചനമാണ് ബ്രെഡ് ബട്ടർ അവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആർ സോൾഡ് ഹിയർ ബ്രെഡ് ആൻഡ് ബട്ടർ ആർ എന്നാവുന്നത് കാരണം ആ സെന്റൻസിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് ലഞ്ച് ഡിന്നർ സപ്പർ ഇത്യാദി പ്രയോഗങ്ങളില്ല ഫുഡ് എന്ന് പറയുന്ന വാക്കില്ല ഡിഷ് എന്ന് പറയുന്ന വാക്കില്ല ബ്രെഡ് ആൻഡ് ബട്ടർ ആർ സോൾഡ് ഹിയർ എന്നാൽ ഡിഷ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് ലഞ്ച് ഡിന്നർ സപ്പർ ഇത്യാദി പദപ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ ഏകവചനമാണ് അതിനാൽ ആർ ആരെങ്കിലും ഇവ രണ്ടും തെറ്റായ ആൻസർ ആണ് സാധ്യത വാസ് ഈസ് ഇവിടെ ഹാവ് വന്നത് കൊണ്ട് വാസ് വരില്ല ആയതിനാൽ ഈസ് ബ്രെഡ് ആൻഡ് ബട്ടർ ദ ഓൺലി ഡിഷ് യു ഹാവ് ഫോർ മീ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ക്വസ്റ്റ്യൻ നമ്പർ 40 ദ വാൾ ഹാസ് ബീൻ ഡിസ്ഫിഗർഡ് ഈ സീരീസിലെ അവസാനത്തെ ചോദ്യമാണ് ഇത് പാസീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ് ഇതിനെ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റണം ഈ പാസീവൈസേഷന്റെ ആക്റ്റീവ് വോയിസ് നാല് ഓപ്ഷനിൽ ഏതാണ് എന്നതാണ് ചോദ്യം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ് ഇത് അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസ് നോക്കണം സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി3 അതുണ്ടോ നോക്കിയാൽ മതി കർത്താവിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവിന് ശേഷം വി3 ഉണ്ടോ ഇതിൽ ഹാസ് ഓർ ഹാവ് ഒന്നുമില്ല തെറ്റ് ഈസ് ആണോ അവതരിക്കുന്നത് തെറ്റ് Someone has disfigured the wall. Has it shesha methanda vitri yunga shari. Who disfigured the wall? Thetcha. Aba kathar shesha has like you have in shesha vitri aana present perfect tense in the active voice. Ayadinal C option aana shari yutram. The wall has been disfigured emma passive voice in the എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്